Next, we are going to look into one of the most interesting topic here, that is the principle of inclusion and exclusion theorem. Namukku rendu set enna vicharikka. So this entire thing shows my NC1 and this entire thing shows my NC2. And ee oru intersection ningal kando. അപ്പം ഈ ഒരു ഇൻ്റർസെക്ഷൻ, ഈ നടുവിലുള്ള ഈ ഒരു ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ഈ C1 C2 രണ്ടും ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ നടുവിലെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആൻഡ് വാട്ട് ഇസ് ഔട്ട് സൈഡ്? വാട്ട് ഇസ് ഔട്ട് സൈഡ് മീൻസ് ഓൾ ദി അതർ തിങ്സ് എക്സെപ്റ്റ് C1 ആൻഡ് C2. അപ്പം നമ്മൾ ഒരു രണ്ട് സെറ്റിനെ നമ്മൾ എഴുതുമ്പോഴത്തേനും വി ക്യാൻ യൂഷ്വലി റൈറ്റ് ദി N, ദാറ്റ് ഇസ് മൈ ടോട്ടൽ നമ്പർ, ഇസ് NC1 + NC2 - NC1 C2. റൈറ്റ്? ഇതുപോലെ തന്നെ നമുക്ക് 2 സെറ്റും 3 സെറ്റിൻ്റെയും എഴുതാം ഫോർ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദി എന്താ ഡിസ്കോസ് വരുമ്പോഴത്തേനും, അതായത് നോട്ട് എന്നുള്ളൊരു കേസ് വരുമ്പോഴത്തേനും. ടോട്ടൽ മൈനസ് ദി ഇൻഡിവിജ്വൽ പ്ലസ് ദി ഇൻ്റർസെക്ഷൻ. ഇതുപോലെ തന്നെ നമുക്ക് 3 വേരിയബിൾസ് വരുമ്പോൾ ചെയ്യാൻ പറ്റും. യൂഷ്വലി കണ്ടുവരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിറ്റർമൈൻ ദി നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, സോ ഈ ഒരു കേസിൽ വാട്ട് ഈസ് മൈ എൻ? സോ മൈ എൻ ഇസ് നത്തിങ് ബട്ട് 100. റൈറ്റ്? നമ്മളിപ്പോൾ ഒരു ഈ ഒരു കേസിലൊക്കെ ആക്ച്വലി ഒരു വെൻ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പക്ഷേ വെൻ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് നമ്മൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിൽ നോക്കാം. സോ മൈ ഫസ്റ്റ് C1 ഇസ് നത്തിങ് ബട്ട് എൻ ഇസ് ഡിവിസിബിൾ ബൈ, എൻ ടോട്ടൽ ആണിത്, എൻ ഇസ് ഡിവിസിബിൾ ബൈ 2. C2 ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 3. C3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 5. അതായത് ഡിവിസിബിൾ ബൈ 2 ഡിവിസിബിൾ ബൈ 3 ഡിവിസിബിൾ ബൈ 5. അപ്പോൾ ഈ ഏരിയ എന്താണ്? ഡിവിസിബിൾ ബൈ 2 and 3. ഈ ഏരിയ എന്താണ്? ഡിവിസിബിൾ ബൈ 2 and 5. ഈ ഏരിയ ഡിവിസിബിൾ ബൈ 3 and 5. ഈ ഏരിയ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 2, 3 and 5. നമുക്ക് എന്താണ് വേണ്ടത്? നോട്ട് ഡിവിസിബിൾ ബൈ, അതായത് നമുക്ക് വേണ്ടത് ഈ ഒരു ഏരിയ ആണ്. അതായത് ഈ 3 സർക്കിൾസിനെയും എക്സ്ക്ലൂഡ് ചെയ്തുള്ള ഏരിയ ആണ് നമുക്ക് വേണ്ടത്. അതായത് നമുക്ക് എന്താണ് വേണ്ടത്? വി നീഡ് ദിസ് 1. 3 കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇസ് ദിസ് ഈക്വേഷൻ ദാറ്റ് വി നീഡ് ടു ഫോളോ. ഓക്കെ, ബട്ട് ബിഫോർ ദാറ്റ് ഇപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? NC1 വേണം, NC2 വേണം, NC3 വേണം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം അല്ലേ. സോ വി നോ ദാറ്റ് N ഇസ് നത്തിങ് ബട്ട് 100. വാട്ട് ഇസ് മൈ NC1? NC1 ഇസ് നത്തിങ് ബട്ട് ഓൾ ദി നമ്പേഴ്സ് ദാറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 2. അപ്പം എനിക്ക് നമ്പേഴ്സ് എവിടെ മുതൽ എവിടം വരെയാണുള്ളത്? ഐ എം ഹാവിങ് നമ്പേഴ്സ് ഫ്രം 1 to 100, റൈറ്റ്? സോ ഇറ്റ്സ് 100 ÷ 2. 50 നമ്പേഴ്സ് വിൽ ബി ഡിവിസിബിൾ ബൈ 2. NC2 ഇസ് നത്തിങ് ബട്ട് 100 ÷ 3. 33.333 ആണ് വരുന്നത്, കുഴപ്പമില്ല, 33 ആയിട്ട് എടുത്താൽ മതി. വാട്ട് ഇസ് മൈ NC3? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ദ നമ്പേഴ്സ് ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ 5. ഇറ്റ്സ് 20. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? NC1 · C2, NC2 · C3, NC1 · C3. അതായത് നമ്പേഴ്സ് ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ ബോത്ത് 2 and 3. ഈ ഒരു സംഭവം 2 × 3, അതായത് നമ്പേഴ്സ് ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ 6 എന്നുള്ള രീതിക്ക്, ദാറ്റ്സ് നത്തിങ് ബട്ട് 16. നമ്പേഴ്സ് ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ 3 and 5, 3 and 5 അല്ലല്ലോ, C2 എന്ന് പറയുമ്പോഴത്തേനും C2 C3 3 and 5, 15, 6 ആണ് വരുന്നത്. നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2 and 5, 10. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. നമ്പേഴ്സ് ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ 2, 3 and 5, 100 ÷ 2, 3 and 5, ദാറ്റ്സ് നത്തിങ് ബട്ട് 3. ഇനി ഇതെല്ലാം ഫോർമുലയിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. ദാറ്റ് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ദ ടോട്ടൽ നമ്പേഴ്സ് ദാറ്റ് ആർ നോട്ട് ഡിവിസിബിൾ ബൈ 2, 3 as well as 5. NC1 · C2 · NC3 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഫോർമുലയിൽ ഉണ്ടായിരുന്നത്? എൻ, ദാറ്റ് ഇസ് എ ടോട്ടൽ നമ്പർ 100, മൈനസ് നമ്മളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതെല്ലാം മൈനസ് ചെയ്യണം. 50 - 33 - 20, ഇൻ്റർസെക്ഷൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യണം,
plus 16 plus 6 plus 10 minus 3. That is the final answer will be 26. So 26 numbers are there out of 100 that are not divisible by 2, 3 or 5. This question is very, very important. Next question. In a class of 35 students, 24 likes to play cricket and 16 likes to play football. If each student likes to play at least one of the two games, how many play both cricket and football? Ini ippam ningalude oru pudhiya method njan parayan povana. That is the ulli diagram nu parayumba ningal vicharikku endale pudhiya sadhanaanu alla nammalde Venn diagram thanneyanu namakku etra enda elements undennu nokkike. We are having element 1 cricket and the element 2 football. Draw it. Okay. So, element 1 cricket and element 2 football. Now, we have a question. 35 students are total. So, total is 35. Our total is 35. 24 likes to play cricket. So, let's take that this is cricket. And 16 likes to play football. Okay. If each student likes to play at least one of the two games, how many players, there are how many people who are playing both? That is our section. Okay? Then there is something that is common. That is 24 and 16. This area I am calling A. Then this 24 minus A is people who only like playing cricket. And 16 minus A irikkum people who like only playing football. Endondana njan idu ulli diagram nu paranjunnundengile nammal actually intersections endakka kaanunno adu ivaril ninnum subtract cheyana cheynathu because 24 minus A plus A plus 16 minus A will give you a total of 35. Pidi kittiyo. Adayithu A ennu parayunnathu rendu eduthum common aayittu include cheyidekkunna sadhanana nammalde A il varunnathu. Right? Adayithu ippo 24 pillar ennu parayumbothenum cricket kalikkan ishtamulla varum and cricket plus football kalikkan ishtamulla kuttikaluvaanu ee 24 ennu parayunnathu. Similarly 16 ennu parayumbum football kalikkan ishtamulla varu plus cricket and football randum kalikkan ishtamulla varayanu parayunnathu. This is the A. Appam, 24 and 16 is A minus A. How many people are playing cricket? How many people are playing football? Okay? Cricket matram ishtamulla kuttikal ethrayundu ennu nammalku engane ariyum 24 ennu parayunnathu people who like cricket and football or cricket allengil randum ishtamulla kuttikalanu 16 ennu paranjal endanu cricket ishtamundu football cricket kalikkan cricket alla football ishtamundu footballum cricketum kalikkan ishtamulla varanu nammalku kandupidikkendathu idanu nammalde total number of students ennu paranjal endine base cheyidanu total number of students ennu parayunnathu people who like playing cricket only, people who like playing football only, and people who like playing both. Manasilayo. Appa adu kondu thanneyana nammal idine isolate cheyan shramikkunnathu. Adayathu cricket only mathram kittanayittu 24 minus A, if this is A. And idu nu parayunnathu A aanu. Appo idu 16 minus A. Ini values ellam ningal onnu substitute cheyide. Total number ethrayana namukku 35. Cricket mathram kalikkan ishtamullavar aarokkeyanu 24 minus A. Football maatram kalikkan ishtamullavara etra perana 16 minus A and minus A. 35 is equal to 24 plus 16 minus 3A. Therefore, nammalde A ennu parayunnathu etra aayirikkum? It will be 5. Ningalku ee oru technique manasilayi ennu vishwasikkunnu. If you don't understand, please try to understand because this is much more easier method to find out the solutions. So, this 24 minus A ennu parayunnathu ithrayum bhagam maathramaanu. 16 minus A ennu paranjal ithrayum bhagam maathramaanu varunnathu. Right? Let's move to the next question. In a survey, 50 people, 28 people read newspaper A and 10 read both. How many read newspaper B? Newspaper B only. Ini ulliyada pratheegatha njan parayam.
ന്യൂസ് പേപ്പർ ബി ആദ്യത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വിച്ച് റീഡ്സ് ന്യൂസ് പേപ്പർ എ ആൻഡ് ന്യൂസ് പേപ്പർ ബി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. പിടികിട്ടിയോ? അതായത് രണ്ടും വായിക്കുന്നവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ന്യൂസ് പേപ്പർ ബി ഉള്ളേന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ ബി മാത്രം നമ്മൾ നമ്മളുടെ നേരത്തെ പഠിച്ച വെൻ ഡയഗ്രാം നമ്മൾ വരയ്ക്കണം, നമ്മുടെ ഉള്ളി ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് തന്നേക്കുന്ന ഇൻപുട്ട് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഇസ് നത്തിങ് ബട്ട് 50, റൈറ്റ്? ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ. 28 പീപ്പിൾ റീഡ് ന്യൂസ് പേപ്പർ. ഈ 28 പീപ്പിൾ റീഡ് ന്യൂസ് പേപ്പർ എ എന്ന് പറയുന്നത് എന്താണ്? ന്യൂസ് പേപ്പർ എ വായിക്കുന്നവർ 28 ആണ്. ഈ 28 എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ എ ഉള്ളി എന്നാണോ പറഞ്ഞേക്കുന്നത്? അല്ല, ന്യൂസ് പേപ്പർ എയും വായിക്കും പ്ലസ് ന്യൂസ് പേപ്പർ എ ആൻഡ് ബിയും വായിക്കും. പിടികിട്ടിയോ? അപ്പം ഇതിനെ ഞാൻ എവിടെ എഴുതണം? ഇപ്പം ഇതെൻ്റെ ന്യൂസ് പേപ്പർ എ ആണ്, ഇതിൻ്റെ ന്യൂസ് പേപ്പർ ബി ആണ്. എനിക്ക് ഇത്രയും ഭാഗം മാത്രമാണോ 28? അല്ല, ഈ ഒരു എൻറ്റയർ പാർട്ടാണ് എനിക്ക് 28 വരുന്നത്, റൈറ്റ്? അപ്പം ഈ ഒരു ഇൻറ്റർസെക്ഷന് അവിടെ ഈ ഇൻറ്റർസെക്ഷൻ ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ 28 പറയുന്നത്. 10 റീഡ് ബോത്ത്. ഇപ്പം ഇത് കണ്ടോ, ഈ ഒരു സംഭവം, അതായത് 10 ഇസ് നത്തിങ് ബട്ട് ന്യൂസ് എ ബി, രണ്ടും വായിക്കുന്നവരാണ് 10. ഓക്കെ, ന്യൂസ് ബി വായിക്കുന്നവർ എത്ര പേരാണ്? ന്യൂസ് ബി ഉള്ളി വായിക്കുന്നവർ എത്ര പേരാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഉള്ളി ഡയഗ്രാം ആയതുകൊണ്ട് നമ്മൾ ഇതിനെ മാറ്റി എഴുതുവാണ്. അതായത് ന്യൂസ് എയുടെ മാത്രം കൗണ്ട് എത്രയാണ്? 28 - 10, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 18 ആണ് ഇവിടെ എഴുതുന്നത്. ഓർത്തോണം 18 എന്ന് പറയുമ്പം ഈ ഒരു ഏരിയ മാത്രമാണ് നമ്മൾ കവർ ചെയ്തേക്കുന്നത്. ദാറ്റ് ഇസ് ന്യൂസ് എ ഉള്ളി വായിക്കുന്നവർ 18 പേരാണ്. ഇനി ന്യൂസ് പേപ്പർ ബി ഉള്ളി വായിക്കുന്നവർ എത്ര പേരാണെന്നും ന്യൂസ് പേപ്പർ ബി വായിക്കുന്നവർ എത്ര പേരാണെന്നും നമ്മൾ കണ്ടുപിടിക്കണം. മൈ ടോട്ടൽ നമ്പർ ഇസ് 50, ന്യൂസ് പേപ്പർ എ വായിക്കുന്നവർ 18, ന്യൂസ് പേപ്പർ ബി വായിക്കുന്നവർ എക്സ് ആയിട്ട് എടുക്കാം, ആൻഡ് രണ്ടും വായിക്കുന്നവർ 10, റൈറ്റ്? സോ 50 - 28, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 22. അപ്പം 22 ആണ് ന്യൂസ് പേപ്പർ ബി മാത്രം വായിക്കുന്നത്. സോ പീപ്പിൾ ഹു ഇസ് ഉള്ളി റീഡിങ് ന്യൂസ് പേപ്പർ ബി ഇസ് 22. സോ വാട്ട് അബൌട്ട് ദ പീപ്പിൾ റീഡിങ് ന്യൂസ് പേപ്പർ ബി, വിച്ച് മീൻസ് ദാറ്റ് എനെയും ബീനെ ഒരുമിച്ച് വായിക്കുന്നവരാണെങ്കിലോ, ദാറ്റ് വിൽ ബി 22 + 10, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 32. സോ ദീസ് ആർ ദി ആൻസേഴ്സ് ഫോർ ഇറ്റ്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുമ്മാ ന്യൂസ് എ ബി എന്നൊന്നും പറഞ്ഞ് കൊടുത്തേക്കരുത്. വാട്ട് ഇസ് മൈ ന്യൂസ് എ? ന്യൂസ് എയുടെ ഉള്ളി വാല്യൂ എന്ന് പറയുന്നത് മൈ എൻ ഓഫ് എ ആണ്, അല്ലെങ്കിൽ എൻ ഓഫ് C1 ആണ്. ന്യൂസ് ബിയുടെ ഉള്ളി വാല്യൂ എന്ന് പറയുന്നത് എൻ ഓഫ് ബി ആണ്. മൈ ഇൻറ്റർസെക്ഷൻ ഇസ് നത്തിങ് ബട്ട് എൻ ഓഫ് എ ഡോട്ട് ബി, അല്ലാന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഓൾസോ റൈറ്റ് ഇറ്റ് എസ് ഓർ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് എസ് എൻ ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി. ഓക്കെ, അങ്ങനത്തെ ഫോർമൽ ടേംസ് വെച്ചിട്ട് വേണം നിങ്ങളിത് എന്താ പേപ്പറിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്.